ഹലോ ഫ്രണ്ട്സ്, എം ജെ ക്രിയേഷൻസിൻ്റെ ഹോം റെമഡീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ നാളായി നമ്മൾ റെമഡീസൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആയിട്ടാണ്. മുടി കൊഴിച്ചിലിനും താരനും പിന്നെ ഈ നരയൊക്കെ ഇല്ലേ, മുടി നരയ്ക്കുന്നതിനും എല്ലാം പറ്റിയ ഒരു അടിപൊളി എണ്ണയാണ്. നല്ല 100% റിസൾട്ട് തരുന്ന ഒരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. അപ്പോൾ ആ മുടി കൊഴിച്ചിലിന് പറ്റിയ നല്ലൊരു എണ്ണയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന കൂട്ടാണ്. ഞാൻ സാധാരണ കാച്ചുന്ന എണ്ണയുടെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെ അതൊന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എണ്ണ എങ്ങനെയാണ് കാച്ചുന്നതെന്ന് നോക്കാം. അപ്പോൾ എണ്ണ കാച്ചുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പനിക്കൂർക്കയിലയാണ് കേട്ടോ. പനിക്കൂർക്കയുടെ ഇല, ഇത് ഞാനൊരു പിടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 ലിറ്ററോളം വെളിച്ചെണ്ണയാണ് ഞാനിത് കാച്ചാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു പിടി പനിക്കൂർക്കയില, ഒരു 5 ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിയുടെ പൂവും അതുപോലെ തന്നെ ഇല എടുത്തിട്ടുണ്ട്. ഇല ഒരു 5 ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി തുളസിയാണ്, തുളസിയുടെ ഇല. പിന്നെ കറിവേപ്പില, അപ്പം നല്ല മുടിക്ക് നല്ല കറുപ്പ് നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കറിവേപ്പില. അത് 2 പിടി എടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിയുടെ പൂവാണ്. അപ്പോൾ ഇവിടെ ഉള്ളതൊന്നുമല്ല, ഞാൻ തൊട്ട വീട്ടിലുള്ള ആൻറ്റിയുടെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ പൂവ് നമുക്ക് എത്ര കിട്ടുമോ അത്ര ഇടുന്നത് നല്ലതാണ്. മുട്ട എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാനിതവിടെ ചെറിയ ഉള്ളി എടുത്തു വച്ചിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ട് ഒരു പിടി ചെറിയ ഉള്ളി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 നെല്ലിക്ക, വലിയ നെല്ലിക്കയാണ്, 6 നെല്ലിക്ക എടുത്തു വച്ചിട്ടുണ്ട്. 2 കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. ചെറിയ തണ്ടായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ വലിയ തണ്ടാണെങ്കിൽ 1 തണ്ട് എടുത്താലും മതി. ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ ഒരു മഞ്ഞ കളറിലൊരു വെള്ളം ഇങ്ങനെ പോകും കറ പോലെ. അത് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അത് നമ്മുടെ കയ്യിലൊക്കെ ആയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പിടി കുരുമുളകും ഒരു 2 സ്പൂണ് ഉലുവയാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 മുറി തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരവി പാലെടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കില്ലേ, വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും ഞങ്ങളൊക്കെ. അപ്പോൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ തേങ്ങയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് തേങ്ങാപ്പാലും ഈ തേങ്ങയിൽ നിന്ന് എടുക്കുന്ന ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ. അപ്പോൾ അത് എടുത്തു വച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം, വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ കറ്റാർവാഴയുടെ ഈ മുള്ളൊക്കെ നമുക്ക് കളയാം. ഈ മുള്ളുഭാഗം കളഞ്ഞിട്ട് ജെല്ല് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇത് ചെറിയ കറ്റാർവാഴ ആയതുകൊണ്ട്, കറ്റാർവാഴയുടെ ഈ തണ്ട് ചെറുതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ജെല്ലെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് അരയ്ക്കുന്നത് കൊണ്ട് ഇത് ഈ 2 സൈഡിലുള്ള മുള്ള് കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ 2 സൈഡിലുള്ള ഈ ഗ്രീൻ കളറിലുള്ള തോല് കളഞ്ഞിട്ട് ഈ ജെല്ല് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്താലും മതി. അപ്പം ഇങ്ങനെ തോലൊടക്കന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് പണി എളുപ്പമായിട്ട് കിട്ടും നമുക്ക്. ഇതുപോലെ അങ്ങ് അരിഞ്ഞിടാം. ചെറിയ കഷ്ണമൊന്നും ആക്കണമെന്നില്ല, നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ്. അപ്പം ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഇനി നമുക്ക് നെല്ലിക്കയും ഇതുപോലെ ഈ കുരു കളഞ്ഞിട്ട് എടുക്കാം. നെല്ലിക്ക കളയാനായിട്ട് ഈസിയാണ്, നമ്മളിങ്ങനെ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ അതിൻ്റെ അല്ലികൾ ഇങ്ങനെ കിട്ടും. വലിയ നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ വലിയ വലിയ പീസുകളായിട്ടാണ് ആ അല്ലിയിരിക്കുന്നത്. അപ്പോൾ വേഗം കിട്ടും, സുഖമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എടുക്കാം. നെല്ലിക്ക ഉള്ളിൽ കേടാണ് കണ്ടോ. അങ്ങനെ കേടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അങ്ങ് അരിഞ്ഞു കളയാം. ഇതിൻ്റെ കുരുവാണ് കേട് വന്നേക്കുന്നത്. കുരുവുള്ള ഭാഗം കേട് വന്നിട്ടുണ്ട്. പുറത്തേക്ക് കേടൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളിൽ കേട് വന്നിട്ടുണ്ട് കുരുവിൻ്റെ ഭാഗം. ഇതിപ്പോൾ നമ്മൾ മുഴുവനടക്കണ ഉപ്പിലിടുകയാണെങ്കിൽ നമ്മൾ അറിയില്ല അത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ നെല്ലിക്കയും എടുക്കാം. ഇനി ചെറിയ ഉള്ളി ഒന്ന് ഇങ്ങനെ നടു കട്ട് ചെയ്തിടാം. അരയ്ക്കുന്നത് കൊണ്ട് അരിയൊന്നും വേണ്ട, വെറുതെ നടു കട്ട് ചെയ്ത്. വലിയ ഉള്ളിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒന്ന് നടുവേ ഇങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇലകൾ ഇട്ടിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നന്നായി അരച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ കുരുമുളകും ഉലുവയും ആണ് ആദ്യം ഇട്ടിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. ഉള്ളി, ഈ നെല്ലിക്ക, ഈ കറ്റാർവാഴ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് അതിന് ശേഷം ഇലകൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്.
ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സിയിൽ അരഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വലിയ ജാറും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുമിച്ച് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് അരച്ചെടുത്തു കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റ് ഒന്നുമല്ല, എന്നാലും ഒന്നരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇലകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എല്ലാ ഇലയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നരച്ചിട്ട് വീണ്ടും വന്നിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. ഇതിൽ തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കരുത്. നമ്മളൊരു സ്പൂണ് വെച്ച് ഇളക്കി കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം അരച്ചെടുത്തു. തേങ്ങയും ഇലകളും പിന്നെ നെല്ലിക്ക അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് അരച്ചെടുത്തു. എല്ലാം അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇട്ട് അരച്ചെടുത്തു. ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എണ്ണയുണ്ടല്ലോ, കാച്ചാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ, അതിൽ നിന്നും കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കാല് ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചീഞ്ചട്ടിയിൽ നമുക്ക് കാച്ചാൻ ആവശ്യമായിട്ടുള്ള ഒരു 1.5 ലിറ്ററോളം വെളിച്ചെണ്ണയുണ്ട്, അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 1/4 ഗ്ലാസ് വെളിച്ചെണ്ണയാണ് ഞാൻ അരയ്ക്കാനെടുത്തത്. ഇതിങ്ങനെ വൈറ്റ് കളറിലിരിക്കുന്നത് 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ ജഗ്ഗിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ കട്ടായതാണ് കേട്ടോ. അത് ചൂടാവുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളും. ഇനി ഞാൻ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും ഇതായിട്ട് അരയാനായിട്ട് കൂടുതലുള്ളതുകൊണ്ട് അരയാൻ വെള്ളം ഒഴിക്കാതെ അരയാൻ ഇത്തിരി ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഇതിൽ നിന്നും 1/4 ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അത് അരച്ചെടുത്തത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്, അരയാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തായാലും നമ്മളിത് കാച്ചുമ്പോൾ ആ വെളിച്ചെണ്ണ അതിലേക്ക് ആയിക്കോളും. നമ്മൾ ഈ അരപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ആ വെളിച്ചെണ്ണയിൽ കട്ടയാണ് ഇടയ്ക്ക് കാണുന്നത്, അത് കുഴപ്പമില്ല. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട്, ഞാൻ ഇത് അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് കാച്ചാനായിട്ട്, നമുക്ക് എണ്ണ കാച്ചാം. അപ്പോൾ ഞാൻ അടുപ്പ് തീ കത്തിച്ചു, ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീ മതി കണ്ടോ, ചെറുതായിട്ട് കത്തിയാൽ മതി. 1-2 ചിരട്ട മാത്രം അങ്ങനെ ചെറുതായി തീ കത്തിയാൽ മതി. ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. ഗ്യാസിൽ വെക്കുന്നവരാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കാച്ചിയെടുക്കാനായിട്ട് കേട്ടോ. എന്നാലേ നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ മൂത്ത് ആ നല്ലൊരു മണവും നല്ലൊരു ഇതിലെ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ അരപ്പ് അടിയിൽ ഇങ്ങനെ ഊർന്ന് നിന്നിട്ട് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് ഇതങ്ങ് വറ്റി ഈ അരപ്പൊക്കെ നല്ല കറുത്ത് വരും. ആദ്യം ഒരു ബ്രൗൺ കളറായിട്ട് വരും, പിന്നെ അതങ്ങ് കറുത്ത് വരും കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇങ്ങനെ കറുത്ത് വന്നിട്ടുണ്ട്. ആ ഇതൊക്കെ അടിയിൽ പോയി, നമ്മുടെ അരപ്പൊക്കെ നന്നായി മൂത്ത് ബ്രൗൺ കഴിഞ്ഞ് കറുത്ത കളറായിട്ട് അടിയിലേക്ക് പോയി. എനിക്ക് തരി കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ഇതായിട്ടുണ്ട്. നല്ല മണമാണ് വരുന്നത്, നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ പുറത്ത്. അതുപോലെ തന്നെ നമ്മൾ ഇതാ ഇത്രയും മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 1.5 ലിറ്റർ എണ്ണ ഒഴിച്ചത് 1 ലിറ്ററായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കാം, ഇത്രയും മതി. ഇനി ഞാനിത് അടുപ്പിൽ നിന്ന് ഇറക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എണ്ണയുടെ ഒരു പാകം. ആ പതയൊക്കെ വരുന്നതൊക്കെ മാറിയിട്ട് നല്ല തെളിഞ്ഞ് നിൽക്കുകയാണ്. ഈ അടി അരിപ്പൊക്കെ അടിയിലേക്ക് പോയി. ഇനി നന്നായിട്ട് ചൂടറിയതിന് ശേഷം അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് എണ്ണ അരിച്ചെടുത്തു, അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഒരു തുണി വെച്ചിട്ടാണ് അരിച്ചെടുത്തത്. ഈ തുണി ഞാൻ ഇതുപോലെ എണ്ണ അരിക്കാനും അതുപോലെ തന്നെ ഞാൻ ആഴ്ചയിൽ 2 ദിവസം തലയിലൊരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം ഇടാം കേട്ടോ. അത് ഇതിലുള്ള ഇൻഗ്രീഡിയൻസും പിന്നെ മുട്ടയുടെ വെള്ളയൊക്കെ ചേർത്തിട്ട് ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ മുടി കൊഴിച്ചലിന് തന്നെ. അതിനോടൊപ്പം തന്നെയാണ് ഈ എണ്ണയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല മണമാണ്. ഇതിൽ പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരം ഇടുകയാണെങ്കിൽ നല്ല തണുപ്പും നല്ലൊരു മണവും കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ഇടാനായിട്ട് എൻ്റെ അടുത്ത് ഇല്ലാതിരുന്ന 2 കാര്യങ്ങളാണ് മൈലാഞ്ചിയും കരിഞ്ചീരകവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതും കൂടി ഉണ്ടെങ്കിൽ കരിഞ്ചീരകവും മൈലാഞ്ചിയുടെ ഇലയും ഇതുപോലെ അരച്ചെടുക്കാം. മൈലാഞ്ചിയുടെ ഇല ഇല്ലെങ്കിൽ മൈലാഞ്ചിയുടെ പൊടി കിട്ടുവാണെങ്കിൽ അത് ഇട്ടാലും മതി. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അത് രണ്ടും ഇപ്പം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എണ്ണ ഞാൻ കുപ്പിയിലേക്ക് മാറ്റി. കുറച്ചുകൂടി ഉണ്ട്, ഇതിപ്പോൾ ഒരു 750 ml ഒരു കുപ്പിയാണ്. ബാക്കി എണ്ണ ഞാൻ വേറൊരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഉപയോഗിക്കും, നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുടി കൊഴിച്ചിലിന് ഏറ്റവും നല്ലൊരു റെമഡിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.